നമസ്കാരം. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. ചരിത്ര ദിനത്തെ അടയാളപ്പെടുത്താൻ 75 പേലോഡുകൾ വിക്ഷേപിക്കാനാണ് ISRO തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഉടനീളമുള്ള 750 പെൺകുട്ടികൾ ചേർന്ന് നിർമ്മിച്ച പേലോഡുകളാണിത് എന്നാണ് ഏറ്റവും വലിയ സവിശേഷത. ആസാദി സാറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പേലോഡുകൾ ഓഗസ്റ്റ് 7 SSLV യിലൂടെ വിക്ഷേപിക്കപ്പെടും. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷിക ദിനത്തോടനുബന്ധിച്ച് ആസാദി ക അമൃത് മഹോത്സവ് ആഘോഷങ്ങളുടെ ഭാഗമായാണ് 6 മാസത്തെ മിഷൻ ലൈഫുള്ള ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രാവിലെ 9:18 പേലോഡുകൾ വിക്ഷേപിക്കപ്പെടും. ഇനി എന്താണ് ആസാദി സാറ്റ് എന്ന് നോക്കാം. ഇന്ത്യയിൽ ഉടനീളമുള്ള 750 പെൺകുട്ടികൾ ചേർന്ന് വികസിപ്പിച്ച ഉപഗ്രഹമാണിത്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് തുടങ്ങിയ മേഖലകളിലെ പെൺകുട്ടികളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിനും ഈ മേഖലകളിലേക്ക് കൂടുതൽ പെൺകുട്ടികളെ ക്ഷണിക്കുന്നതിനുമായാണ് ISRO ഇത്തരമൊരു നീക്കം നടത്തിയത്. 8 കിലോഗ്രാം തൂക്കമുള്ള ക്യൂബ്സാറ്റ് വഴി 75 വ്യത്യസ്ത പേലോഡുകളാണ് വിക്ഷേപിക്കപ്പെടുക. ഓരോന്നിനും ഏകദേശം 50 ഗ്രാം ഭാരമുണ്ട്. പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടികൾ എല്ലാവരും ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയും സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന ടീമുമായി സംയോജിപ്പിച്ചുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. ആസാദി സാറ്റിന് അതിന്റെ ഭ്രമണപഥത്തിലെ അയോണൈസിംഗ് റേഡിയേഷൻ അളക്കാൻ സാധിക്കുന്നു. ISRO നിർദ്ദേശപ്രകാരം സ്പേസ് കിഡ്സ് ഇന്ത്യ വികസിപ്പിച്ച ഗ്രൗണ്ട് സിസ്റ്റവുമായി ഭ്രമണപഥത്തിലെത്തുന്ന പേലോഡുകൾക്ക് ആശയവിനിമയം നടത്താനാകും. സയൻസ് ടെക്നോളജി മേഖലയിൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആദ്യമായാണ് പെൺകുട്ടികൾ മാത്രമടങ്ങുന്ന ബഹിരാകാശ ദൗത്യം ഉണ്ടാക്കുന്നതെന്ന് സ്പേസ് കിഡ്സ് ഇന്ത്യ ചീഫ് ടെക്നോളജി ഓഫീസർ റിഫാത് ഷെറൂഖ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ ആശയം വിമൺ ഇൻ സ്പേസ് എന്നതാണെന്ന വസ്തുത കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആവശ്യാനുസരണം ചെറിയ പേലോഡുകൾ വിക്ഷേപിക്കുന്നതിനുള്ള ISRO യുടെ പുതുതായി വികസിപ്പിച്ച സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളായ SSLV ആണ് ആസാദി സാറ്റ് വിക്ഷേപണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. 500 കിലോഗ്രാം ഭാരമുള്ള പേലോഡുകൾ വരെ ഇതിലൂടെ വിക്ഷേപിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.